നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ജീവകങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ എന്ന സയൻസ് ടോപ്പിക്കാണ്. രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ജീവകങ്ങൾ പഠിക്കുന്നത്, കാരണം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ്. അപ്പോൾ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ജീവകം ബിയും ജീവകം സിയും. അതിൽ ബി ഫാമിലിയിൽ തന്നെ B1, B2, B3 അങ്ങനെ കുറേ എണ്ണം ഉണ്ട് അല്ലേ. ഇതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അടുത്ത പാർട്ടിൽ, അതും ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും, അടുത്ത പാർട്ടിൽ നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും പ്രധാനപ്പെട്ട എല്ലാ പോയിൻറ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ്. എല്ലാവരും ശ്രദ്ധയോടുകൂടി കാണുക. ഇന്നത്തെ റിവിഷൻ ടെസ്റ്റിൻ്റെ ടോപ്പിക്സ് ഓൾറെഡി ഞാൻ ഇന്നലത്തെ റിവിഷൻ ടെസ്റ്റിൽ പറഞ്ഞിരുന്നു. എല്ലാവരും അത് പഠിക്കുമായിരിക്കും. അതിനുശേഷം ഈ ഒരു ടോപ്പിക്ക് പഠിക്കുക, കാരണം നാളത്തെ റിവിഷൻ ടെസ്റ്റിൽ ഈ ജീവകങ്ങൾ എന്നുള്ള രണ്ട് പാർട്ടും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഓക്കെ, ബാക്കി ടോപ്പിക്സ് ഏതൊക്കെയാണ് നാളത്തേക്ക് പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ ഇന്നത്തെ റിവിഷൻ ടെസ്റ്റിൻ്റെ കൂടെ പറയാം. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, ഗ്യാപ്പ് വന്നു. കാരണം ഞാൻ അത്യാവശ്യമായിട്ടുള്ള ഒരു യാത്രയിലായിരുന്നു. വയനാടാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ വയനാട്ടിലേക്ക് പോയതായിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. എത്രയും വേഗം ഞാൻ പോർഷനൊക്കെ ഇട്ട് തീർക്കും. അപ്പോൾ ആരും പേടിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ 10th ലെവൽ സിലബസ് ഞാൻ തീർക്കും. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ജീവകങ്ങൾ അഥവാ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗം ജീവകങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ. ജീവകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തിന് വേണ്ട വിവിധ പോഷക ഘടകങ്ങളിൽ ഒന്നാണ് എന്ത്? ജീവകം അല്ലേ. ധാന്യകം, മാംസ്യം, കൊഴുപ്പുകൾ, ധാതുലവണങ്ങൾ, വെള്ളം, ജീവകങ്ങൾ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് അല്ലേ. ആ പോഷക ഘടകങ്ങളിൽ ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോഷക ഘടകമാണ് ജീവകങ്ങൾ. ജീവകങ്ങൾ കോ എൻസൈമുകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താണ് എൻസൈം? നമ്മുടെ ദഹന പ്രവർത്തനത്തിലൊക്കെ ഒരുപാട് എൻസൈമുകൾ ഇല്ലേ അല്ലേ. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ എന്താ പറയുക, ത്വരിതപ്പെടുത്താനും സഹായിക്കാനുമായിട്ട് ശരീരം പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് എന്ത്? എൻസൈമുകൾ അല്ലേ. അത്തരത്തിൽ ജീവകങ്ങളെ കോ എൻസൈമുകൾ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും PSC ചോദിക്കും, കോ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ഏത്? ഏതാണ്? ജീവകം. ജീവകങ്ങളെ കണ്ടെത്തിയത് കാസിമർ ഫംഗ് അല്ല. ഞാൻ ആദ്യമേ പറയാം, ജീവകം എന്ന പേര്, വൈറ്റമിൻസ് എന്ന നെയിം രൂപകൽപ്പന ചെയ്തതാണ് ആര്? കാസിമർ ഫംഗ്. അപ്പോൾ വൈറ്റമിൻ എന്ന പദം രൂപകൽപ്പന ചെയ്തത് അല്ലെങ്കിൽ പദം ഡിറൈവ് ചെയ്തത് കാസിമർ ഫംഗ് ആണ്. പക്ഷേ വൈറ്റമിൻസിനെ കണ്ടെത്തിയത് ഫെഡറിക് ഹോഫ്കിനും ക്രിസ്റ്റ്യൻ ഹൈജാക്കിനും കൂടിയിട്ടാണ്. ഫെഡറിക് ഹോഫ്കിൻ, ക്രിസ്റ്റ്യൻ ഹൈജാക്കിൻ, ഇവർ രണ്ട് ഹൈജാക്കിനും ഹോഫ്കിനും കൂടിയിട്ടാണ് ജീവകങ്ങളെ കണ്ടെത്തിയത്. അവർ ബെറിബെറി എന്ന് പറയുന്ന അസുഖങ്ങളെ പറ്റിയുള്ള ആ ഒരു അസുഖം ഇല്ലേ, ജീവകങ്ങളുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ബെറിബെറി, നമ്മൾ പഠിക്കും. അപ്പോൾ ബെറിബെറി അസുഖവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾക്കിടയിലാണ് അവർ ജീവകങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പദാർത്ഥങ്ങളെ കണ്ടെത്തുന്നത്. അപ്പോൾ ആദ്യമായി കണ്ടെത്തിയ ജീവകമാണ് തയാമിൻ അഥവാ B1. ബെറിബെറി അല്ലേ, തയാമിൻ്റെ അഭാവം മൂലമാണ് ബെറിബെറി ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യമായി കണ്ടെത്തിയ ജീവകം തയാമിൻ അഥവാ B1 ആണ്. അപ്പോൾ ഈ കണ്ടുപിടുത്തങ്ങൾക്ക്, ഈ ജീവകങ്ങളെ കണ്ടെത്തിയ ഈ കണ്ടുപിടുത്തങ്ങൾക്ക് അവർക്ക് നൊബേൽ സമ്മാനം, വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. അതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ ചില കുറച്ച് എന്താ പറയുക, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന PSC പരീക്ഷകളിൽ ഫെഡറിക് ഹോഫ്കിൻ, ക്രിസ്റ്റ്യൻ ഹൈജാക്കിൻ എന്ന ഓപ്ഷനിലുണ്ടാവും. ജീവകങ്ങളെ കണ്ടെത്തിയത് ആരാണ്? ഫെഡറിക് ഹോഫ്കിനും ക്രിസ്റ്റ്യൻ ഹൈജാക്കിനും. ജീവകം അഥവാ വൈറ്റമിൻ എന്ന പദം ആരാണ്? കാസിമർ ഫംഗ് ആണ്. ഇപ്പം ഇത്രയും മനസ്സിലായോ? ജീവകങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ആഹാര ഘടകങ്ങളാണ്. അതൊരു പോഷക ഘടകമാണെന്ത്, പോഷണമാണെന്ത് ജീവകം എന്ന് പറയുന്നത്. ജീവകം അഥവാ അറിയപ്പെടുന്നത് എന്താണ്? കോ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന പോഷക ഘടകമാണേത് ജീവകങ്ങൾ. ഇനി ഫെഡറിക് ഹോഫ്കിനും ക്രിസ്റ്റ്യൻ ഹൈജാക്കിനും ചേർന്നാണ് ജീവകങ്ങൾ കണ്ടെത്തിയത്. അപ്പോൾ ജീവകങ്ങളെ കണ്ടെത്താൻ അവർ ഏത് പരീക്ഷണങ്ങളിലൂടെയാണ്? ബെറിബെറി രോഗത്തിൻ്റെ പരീക്ഷണങ്ങൾ, ആ രോഗത്തിൻ്റെ കാരണവും അതിൻ്റെ ചികിത്സയ്ക്കൊക്കെയുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് അവർ ജീവകങ്ങൾ എന്ന് പറയുന്ന ആഹാര ഘടകത്തെ കണ്ടെത്തുന്നത്. ആദ്യമായി കണ്ടെത്തിയ ജീവകം തയാമിൻ അഥവാ B1. ഇനി എത്ര ജീവകങ്ങളുണ്ടാകെ? 13 ജീവകങ്ങളുണ്ട് അല്ലേ. എങ്ങനെയാണ് ഈ 13? നമുക്ക് ആകെ അറിയുന്നത് A, B, C, D, E, K. ഇതിലെങ്ങനെയാണ് 13 വരുന്നത്? ബി എന്ന് പറഞ്ഞാൽ B കോംപ്ലക്സ് ആണ് അല്ലേ. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? B കോംപ്ലക്സ്. അതിൽ കുറേ B1, B2, B3 അങ്ങനെ കുറേ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് 13 ജീവകങ്ങളാണുള്ളത്. ഈ 13 ജീവകങ്ങളെ
ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളെന്നും കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഫാറ്റ് സൊലുബിൾ വൈറ്റമിൻസ് എന്നും വാട്ടർ സൊലുബിൾ വൈറ്റമിൻസ് എന്നും ജീവകങ്ങളെ രണ്ടായി തരംതിരിച്ചു. അപ്പോൾ ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ? എ ഡി ഇ കെ, അടക്ക്. കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതാണ്? എ ഡി ഇ കെ. വെള്ളത്തിൽ അഥവാ ജലത്തിൽ ലയിക്കുന്നവയോ? ബിയും സിയും. ബി എന്ന് പറയുമ്പം ബി കോംപ്ലക്സ്, B1, B2, B3, B5, B6, B7, B9, B12. നിങ്ങൾ വിചാരിക്കില്ലേ ഇടക്കിടക്കുള്ള ഓരോ നമ്പേഴ്സ് എവിടെ പോയിന്ന്? അതൊന്നും വൈറ്റമിൻസ് അല്ല എന്ന് പിന്നീടുള്ള കണ്ടുപിടുത്തങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടു. അപ്പോൾ അവയെ വൈറ്റമിൻസിൻ്റെ കാറ്റഗറിയിൽ നിന്നും ഒഴിവാക്കി. അപ്പോൾ B1, B2, B3, B5, B6, B7, B9, B12 നമ്മൾ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ബിയും സിയുമാണ് ജലത്തിൽ ലയിക്കുന്നവ. ഒരു കോഡുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. അടയ്ക്ക് കൊഴുപ്പായതിനാൽ ജലത്തിന് ബിസി, അതായത് അട. ഒരു അട ഉണ്ടാക്കി നോക്കുക വീട്ടിൽ കുറേ, അടയ്ക്ക്. അപ്പോൾ നമ്മൾ അടക്ക് എന്ന് പറയല്ലേ. അപ്പോൾ അട ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിച്ച് അതിൻ്റെ കൊഴുപ്പ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക. അപ്പോൾ ആ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് കുറേ ജലം വേണ്ടി വരില്ലേ? അപ്പോൾ ജലമാകെ ബിസിയായി, കുറേ ജലം വേണ്ടി വരും, ജലം പെട്ടെന്ന് വരേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് ആലോചിക്കുക. അടയ്ക്ക് കൊഴുപ്പായതിനാൽ ജലത്തിന് ബിസി. അടയ്ക്ക് എ ഡി ഇ കെ വൈറ്റമിൻസ്, കൊഴുപ്പായതിനാൽ കൊഴുപ്പിൽ ലയിക്കുന്നു, ജലത്തിന് ബിസി. ബി സി വൈറ്റമിൻസ് ജലത്തിൽ ലയിക്കുന്നു. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ്? എ ഡി ഇ കെ. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് വൈറ്റമിൻ ബി ആൻഡ് വൈറ്റമിൻ സി. ഇപ്പം ഇത്രയും ക്ലിയർ ആയോ? ഇനി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി ഞാൻ പറയുവാണ്. ഡി ഇ, ഈ രണ്ട് ജീവകങ്ങളെ ഹോർമോണുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഡിയും ഇയും ഹോർമോണുകളായി പ്രവർത്തിക്കുന്ന ജീവകങ്ങളാണ്. ഈ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്, സിയും ഇയും ആൻറ്റി ഓക്സൈഡുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സിഇ ആൻറ്റി ഓക്സൈഡുകളായിട്ട് പ്രവർത്തിക്കുന്നു, ഡിഇ എന്തായിട്ട് പ്രവർത്തിക്കുന്നു? ഹോർമോണുകളായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം വൈറ്റമിൻ ഡിയും ഇയും ഹോർമോണുകളായിട്ട് പ്രവർത്തിക്കുന്നു. ഈ അപ്പം ചിലപ്പോൾ പി എസ് സി ചോദിക്കും, ഹോർമോണായിട്ടും ആൻറ്റി ഓക്സൈഡ് ആയിട്ടും പ്രവർത്തിക്കുന്ന ഒരു ജീവകം ഏതാണ്? ജീവകം ഇ. അപ്പം ഡിയും ഇയും എന്തൊക്കെയായിട്ട് പ്രവർത്തിക്കുന്നു? ഹോർമോണുകളായിട്ട്. സിയും ഇയും ആൻറ്റി ഓക്സൈഡുകളായിട്ട്. അപ്പോൾ ആൻറ്റി ഓക്സൈഡായിട്ടും ഹോർമോണായിട്ടും പ്രവർത്തിക്കുന്ന ജീവകം ഇ ആണ്. അപ്പോൾ ജീവകങ്ങൾ ശരീര പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങളാണ് ജീവകങ്ങൾ. ജീവകങ്ങൾ കോ എൻസൈമുകൾ എന്നും അറിയപ്പെടുന്നു. ഫെഡറിക് ഹോഫ്കിനും ക്രിസ്റ്റ്യൻ ഹൈജാക്കിനും ചേർന്നാണ് ജീവകങ്ങൾ കണ്ടെത്തിയത്. കാസിമർ ഫംഗാണ് വൈറ്റമിൻസ് എന്ന ടേം ഡിറൈവ് ചെയ്തത്. ആദ്യമായി കണ്ടെത്തിയ വൈറ്റമിൻ വൈറ്റമിൻ ബി വൺ അഥവാ തയാമിൻ ആണ്. 13 ജീവകങ്ങളാണ് ആകെയുള്ളത്. ആ 13 ജീവകങ്ങളെ ജലത്തിൽ ലയിക്കുന്നവ, കൊഴുപ്പിൽ ലയിക്കുന്നവ എന്ന് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്നത് എ ഡി ഇ കെ, ജലത്തിൽ ലയിക്കുന്നത് ബി സി. ബി എന്നതിൽ ബി കോംപ്ലക്സ്, ബീൻ്റെ ഫാമിലി മൊത്തം വരുന്നുണ്ട് അല്ലേ. അങ്ങനെ 8 വരുന്നുണ്ട് ബീൻ്റെ മാത്രമായിട്ട്. ഇനി ഡിഇ എന്നീ വൈറ്റമിനുകൾ ഹോർമോണുകളായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. സിഇ എന്നീ വൈറ്റമിനുകൾ ആൻറ്റി ഓക്സൈഡുകളായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത പാർട്ട് നോക്കാം. അടുത്തത് ജലത്തിൽ ലയിക്കുന്ന, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളെക്കുറിച്ചാണ്. ജീവകം ബി, ജീവകം സി. ബി എന്ന് പറയുമ്പോൾ ബി കോംപ്ലക്സ്, ബിയുടെ മൊത്തം ഫാമിലി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ജീവകം ബിയും ജീവകം സിയുമാണ് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് അഥവാ വാട്ടർ സൊലുബിൾ വൈറ്റമിൻസ്. ഇനി ജീവകം ബി കോംപ്ലക്സ് എന്ന് പറയുന്നതിൽ ഏതെല്ലാം ജീവകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം. ഓരോ ജീവകങ്ങളും അവയുടെ രാസനാമങ്ങളും നോക്കാം. ഒന്ന് ബി വൺ അറിയപ്പെടുന്നത് തയാമിൻ. ബി ടു റൈബോഫ്ലാവിൻ. ബി ടുയുടെ പേരെന്താണ്? റൈബോഫ്ലാവിൻ. ബി ത്രീ നിയാസിൻ അഥവാ നിക്കോട്ടിക് ആസിഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. നമുക്ക് നിയാസിൻ ഡീറ്റെയിൽഡായി പഠിക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ബി ത്രീ നിയാസിൻ. ബി ഫൈവ് പാൻഡോതെനിക് ആസിഡ്. ബി ഫൈവിൻ്റെ പേരെന്താണ്? പാൻഡോതെനിക് ആസിഡ്. ബി സിക്സ് പിരിഡോക്സിൻ. ഒരു സിൻ വരുന്നില്ലേ, അതുപോലെ സിക്സ്, ബി സിക്സ് പിരിഡോക്സിൻ. ബി സെവൻ ബയോട്ടിൻ. ബി സെവൻ ഏതാണ്? ബയോട്ടിൻ. ബി നയൻ ഫോളിക് ആസിഡ്. അധികം പേരും കേട്ടിട്ടുണ്ടാവും അല്ലേ ഫോളിക് ആസിഡ്. ബി നയൻ്റെ രാസനാമം ഫോളിക് ആസിഡ് എന്നാണ്. ബി ട്വൽവ് സയനോ കൊബാലമീൻ. സയനോ കൊബാലമീൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ബി ട്വൽവ്. അപ്പോൾ ബി വൺ ഏതാ? ബി വൺ തയാമിൻ. വൺ ഇൻ ആലോചിച്ചാൽ മതി. ബി വൺ തയാമിൻ എളുപ്പമുള്ള പേരല്ലേ.
B2 riboflavin. B2 ഏതാണ്? Riboflavin. 2 എന്ന് പറയുമ്പോൾ രണ്ട് വേർഡ് riboflavin. B3 niacin. B3 ഏതാണ്? Niacin. B3 niacin. Thin എന്ന് പറയില്ലേ അതുപോലെ niacin. B5 pantothenic acid. B5 എന്താണ്? Pantothenic acid. അടുത്തത് B6 pyridoxin. B6 ഏതാണ്? Pyridoxin. B7 biotin. B9 folic acid. B9 ഏതാണ്? Folic acid. B12 സയനോകൊബൈലമീൻ. B12 എന്ന് പറയുമ്പോൾ അങ്ങ് കൂടുതലുള്ളതല്ലേ, അപ്പോൾ കുറച്ച് വലിയ ആർഭാട പേരാന്ന് വിചാരിച്ചാൽ സയനോകൊബാലമീൻ, അതാണ് B12. അപ്പോൾ ഇത്രയും ജീവകങ്ങൾ ബീഫ് കോംപ്ലക്സ് ബി ഫാമിലിയിൽ വരുന്നതാണ്. അടുത്ത ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി, അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. ഒരുപാട് PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. മറന്നുപോവല്ലേ, PSC പരീക്ഷകൾക്ക് പ്രധാനമായും ചോദിക്കുന്നതാണ് വൈറ്റമിൻ സിയുടെ രാസനാമം. ഇനി നമുക്ക് ഈ വൈറ്റമിൻസിൻ്റെ ഒക്കെ പറ്റി അവയുടെ കുറച്ച് ഡീറ്റെയിൽസും ഏതൊക്കെ ആഹാര പദാർത്ഥങ്ങളിലാണ് അടങ്ങിയിരിക്കുന്നതെന്നും അവയുടെ അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് പഠിക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഓർഡറിൽ പഠിച്ചു കഴിയുവാണെങ്കിൽ ഈ ഒരു പോർഷൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുൾ പോയിൻസും പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ബി കോംപ്ലക്സ് ബി ഫാമിലിയിലെ B1 തയാമിൻ വെച്ചങ്ങ് തുടങ്ങാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് തയാമിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് തയാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് B1 ആണ്. നേരത്തെ പഠിച്ചു B1 പേരെന്താണ്, രാസനാമം എന്താണ്? തയാമിൻ. B1 രാസനാമം തയാമിൻ. ആദ്യം കണ്ടെത്തിയ വൈറ്റമിനാണ് അല്ലേ, നമ്മൾ പറഞ്ഞു അല്ലേ. ഫെഡറിക് ഹോഫ്കിനും ക്രിസ്റ്റ്യൻ ഹൈജാക്കിനും ബെറിബെറി രോഗത്തിൻ്റെ പരീക്ഷണങ്ങൾക്കിടയിൽ കണ്ടെത്തിയ വൈറ്റമിനാണ് ഇത്, തയാമിൻ. തയാമിൻ എന്ന പേര് നൽകിയത് കാസിമർ ഫങ്കാണ്. പക്ഷെ ആദ്യമായിട്ട് കണ്ടെത്തിയ വൈറ്റമിൻ തയാമിൻ അഥവാ B1. തയാമിൻ്റെ പ്രധാന ധർമ്മം കാർബോഹൈഡ്രേറ്റിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുക. കാർബോഹൈഡ്രേറ്റല്ലേ നമ്മുടെ ശരീരത്തിന് ഊർജം നൽകുന്ന പോഷക ഘടകം. അപ്പം ആ കാർബോഹൈഡ്രേറ്റിൽ നിന്നും ശരീരത്തിന് ആവശ്യമായ ഊർജം സ്വതന്ത്രമാക്കാൻ സഹായിക്കുന്ന ജീവകമാണ് B1. അപ്പം ജീവകം B1 അപര്യാപ്തത കൊണ്ട് എന്താ സംഭവിക്കുക? ശരീരത്തിന് ആവശ്യമായ ഊർജം ലഭിക്കാതെ വരും. അത് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നതും. അപ്പോൾ പ്രധാന ധർമ്മം കാർബോഹൈഡ്രേറ്റ്, അതായത് ശരീരത്തിന് ഊർജം നൽകുന്ന കാർബോഹൈഡ്രേറ്റിൽ നിന്നും ഊർജത്തെ സ്വതന്ത്രമാക്കുക, ശരീരത്തിന് ആവശ്യമായ ഊർജത്തെ ശരീരത്തിന് അവൈലബിൾ ആക്കുക എന്നതാണ് ജീവകം B1 ധർമ്മം. ജീവകം B1 മദ്യപാനികളിൽ കുറവാണ്. സ്ഥിരമായി മദ്യപിക്കുന്ന ആൾക്കാരിൽ അഭാവം വരുന്ന ഒരു വൈറ്റമിനാണ് ജീവകം B1. RBC ചുവന്ന രക്താണുക്കൾ അഥവാ അരുണ രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിൻ്റെ ആരോഗ്യം നിലനിർത്താനും നാഡീവ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിനുമൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് ജീവകം B1. നാഡീവ്യവസ്ഥയുടെ ഞാൻ ഇവിടെ പറയാഞ്ഞാൽ അതിവിടെ പറയുന്നുണ്ട്. ഓക്കെ, ധാന്യങ്ങളുടെ തവിട്, അരിയുടെ തവിടിലൊക്കെ തവിട് നല്ലോണമുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പറയില്ലേ. തവിട് കൂടുതലുള്ള അരി, അതായത് നവര അതുപോലെയുള്ള അരികളൊക്കെ ശരീരത്തിന് വളരെ നല്ലതാണെന്ന് പറയുന്നത്, അത്തരത്തിലുള്ള അരിയുടെയൊക്കെ തവിടിൽ, അതായത് ധാന്യങ്ങളുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന ഒരു ജീവകമാണ് ജീവകം B1. അപ്പോൾ ധാന്യങ്ങളുടെ തവിട്, പാൽ, മുട്ട എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം B1 അഥവാ തയാമിൻ. തയാമിൻ തവിട് എന്നാലോചിക്കാം. അപര്യാപ്തത രോഗം, ജീവകം B1 അപര്യാപ്തത കൊണ്ട് ശരീരത്തിന് ആവശ്യമായ അളവിൽ ജീവകം B1 കിട്ടിയില്ലെങ്കിൽ ബെറിബെറി ഉണ്ടാവുന്ന അസുഖമാണ് ബെറിബെറി. വിശപ്പില്ലായ്മ, ക്ഷീണം, മറ്റൊരു പേരാണ് ഐ കാണ്ട് ഡിസീസ്. എനിക്ക് വയ്യ, എനിക്ക് വയ്യ അല്ലേ, ക്ഷീണം കൊണ്ട് ചിലപ്പോൾ നമ്മൾ പറയില്ലേ, അതുകൊണ്ടാണ് ഇതിനെ ഐ കാണ്ട് ഡിസീസ് എന്ന് പറയുന്നത്. ശരീരത്തിന് ആവശ്യമായ അളവിൽ B1 എന്ന് പറയുന്ന ജീവകം ലഭിച്ചില്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൽ നിന്നും ഊർജം വേണ്ടത്ര അളവിൽ സ്വതന്ത്രമാക്കപ്പെടുകയില്ല. അപ്പോൾ ഊർജത്തിൻ്റെ ഒരു ഡെഫിഷ്യൻസി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ക്ഷീണം വരില്ലേ. അപ്പോൾ ആ ഡെഫിഷ്യൻസി തുടർന്ന് പോയാൽ ആദ്യമൊക്കെ അത് വിശപ്പില്ലായ്മ, ക്ഷീണം. പക്ഷേ ഇതിന് പ്രോപ്പറായിട്ടുള്ള ചികിത്സ ലഭിച്ചില്ലെങ്കിൽ പാരാലിസിസ് വരെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്ര ഒരു ഭീകരനാണ് എന്ത്? ബെറിബെറി. അപ്പൊ ബെറിബെറി ജീവകം B1 അഭാവം മൂലം അഥവാ തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗമാണ് ബെറിബെറി. ഐ കാണ്ട് ഡിസീസ് എന്ന് പറയുന്ന ഡിസീസ് ഏതാണ്? ബെറിബെറി. അപ്പോൾ ബെറിബെറി നാഡീ വ്യവസ്ഥയാണ് ബാധിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നാഡീ വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിനും അരുണ രക്താണുക്കൾ അഥവാ RBCയുടെ നിർമ്മാണത്തിനും അതുപോലെ മറ്റൊരു ധർമ്മം എന്താ, ത്വക്കിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും ഒക്കെ എന്താ ആവശ്യമാണ്? ജീവകം B1 ആവശ്യമാണ്. ഈ അമിതമായിട്ട് അരിയാഹാരം ഒഴിവാക്കി ഡയറ്റിംഗ്, അതായത്
അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റിംഗ് ഒക്കെ നടത്തുന്നവർക്ക് പെട്ടെന്നുണ്ടാവാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് എന്ത്? ബെറിബെറി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെൽത്തി ഡയറ്റിംഗ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്. തോന്നിയ പോലെ അൺഹെൽത്തി, എനിക്ക് ചോറ് ഇഷ്ടമല്ല അല്ലെങ്കിൽ ധാന്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിച്ച് ഒഴിവാക്കുന്നവർക്കാണ് ഈ ഊർജത്തിൻ്റെ അഭാവവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഒന്നാമത്തെ ബി കുടുംബത്തിലെ, അതായത് ബി കോംപ്ലക്സിലെ ഒന്നാമത്തെ വൈറ്റമിൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, B1 അഥവാ തയാമിൻ. തയാമിൻ ആദ്യമായി കണ്ടെത്തിയ ഒരു ജീവകമാണ്. കാർബോഹൈഡ്രേറ്റിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കാനാണ് തയാമിൻ സഹായിക്കുന്നത്. മദ്യപാനികളിൽ വളരെ കുറവ് അളവിലാണ് തയാമിൻ കാണപ്പെടുന്നത്. RBCയുടെ നിർമ്മാണം, നാഡീവ്യവസ്ഥയുടെ ആരോഗ്യം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് തയാമിൻ ആവശ്യമാണ്. ധാന്യങ്ങളുടെ തവിട്, പാൽ, മുട്ട എന്നിവയിലൊക്കെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അപര്യാപ്തത രോഗം, ബെറിബെറി. ബെറിബെറിയുടെ ലക്ഷണം എന്തൊക്കെയാണ്? വിശപ്പില്ലായ്മ, ക്ഷീണം എന്നിവയൊക്കെയാണ് ബെറിബെറിയുടെ ലക്ഷണം. ഇനി നല്ലോണം ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞ് വിശന്നിട്ടില്ലെങ്കിൽ ബെറിബെറിയെന്ന് വിചാരിക്കേണ്ട, അത് അധികം തിന്നേണ്ടി ആയിരിക്കും. അപ്പോൾ ബെറിബെറി എന്ന് പറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ വിശപ്പില്ലായ്മ, ക്ഷീണം, അത് പതിയെ പതിയെ പാരാലിസിസ് വരെ എത്താൻ പറ്റും ചികിത്സ നൽകിയില്ലെങ്കിൽ. ഐ കാണ്ട് എന്ന് പറയുന്ന ഡിസീസാണ് ഇത്, ബെറിബെറി. നാഡീവ്യവസ്ഥയാണ് ബാധിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് മനസ്സിലായല്ലോ. നമുക്കിനി B2 എന്താണെന്ന് നോക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ബി കുടുംബത്തിലെ, ബി കോംപ്ലക്സിലെ രണ്ടാമത്തെ ജീവകമാണ് B2. B3 നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ B2ൻ്റെ രാസനാമം എന്താ? നേരത്തെ നമ്മൾ പഠിച്ചു അല്ലേ, റൈബോഫ്ലാവിൻ. B2 2, അപ്പോൾ റൈബോഫ്ലാവിൻ, രണ്ട് ടേംസ് ഉള്ള പേര്. അപ്പോൾ റൈബോഫ്ലാവിൻ എന്നാണ് B2ൻ്റെ രാസനാമം. പാലിലെ ഇളം മഞ്ഞ നിറത്തിന് കാരണം റൈബോഫ്ലാവിനാണ്. ഇപ്പോൾ പാലിനൊരു ചെറിയ മഞ്ഞ കളറില്ലേ, അതിൻ്റെ കാരണം റൈബോഫ്ലാവിനാണ്. പാലിൻ്റെ വെള്ള കളറിന് കാരണമോ കേസിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ് അല്ലേ. അപ്പോൾ പാലിൻ്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണമായിട്ടുള്ള ജീവകമാണ്, അപ്പോൾ പാലിൽ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ഏത്? റൈബോഫ്ലാവിൻ. സൂര്യപ്രകാശത്തിൽ നശിക്കുന്നു. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന വൈറ്റമിൻ ഏതാണ്, നശിക്കുന്ന ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ റൈബോഫ്ലാവിൻ ആണ്. റൈബോ അത് കറന്ന ഉടനെയൊക്കെയുള്ള പാലിലാണ് കൂടുതലായിട്ടും ഈ ഒരു മഞ്ഞ കളർ കാണുക. അപ്പോൾ സൂര്യപ്രകാശത്തിൽ നശിക്കുന്ന ജീവകമാണ് റൈബോഫ്ലാവിൻ. വൈറ്റമിൻ ജി എന്നും അറിയപ്പെടുന്നു. പ്രധാന പോയിൻ്റാണ്, വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം B2, റൈബോഫ്ലാവിൻ. B2 ആണ് ജീവകം ജി അഥവാ വൈറ്റമിൻ ജി എന്ന് അറിയപ്പെടുന്നത്. അപര്യാപ്തത രോഗമാണ് ത്വക്ക് വിണ്ടുകീറൽ. അപ്പോൾ ഇതിൻ്റെ അപര്യാപ്തത കൊണ്ട് ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ളൊരു വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ B2. അപ്പോൾ വൈറ്റമിൻ B2 കിട്ടാതെ നിന്നാൽ ചർമ്മത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും, ത്വക്ക് വിണ്ടുകീറും. അപ്പോൾ ത്വക്ക് വിണ്ടുകീറൽ എന്ന അപര്യാപ്തത രോഗമുണ്ടാവുന്നത് റൈബോഫ്ലാവിൻ അഥവാ എന്താണ്, വൈറ്റമിൻ B2, ജീവകം B2ൻ്റെ അപര്യാപ്തത കൊണ്ടാണ്. അപ്പോൾ ജീവകം B2 എന്തിനാവശ്യമുള്ള ജീവകമാണ്? ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ, ത്വക്കിൻ്റെ ആരോഗ്യം നിലനിർത്താൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അപര്യാപ്തത വന്നു കഴിഞ്ഞാൽ ചർമ്മം വിണ്ടുകീറാൻ, ത്വക്ക് വിണ്ടുകീറാനൊക്കെ തുടങ്ങും. മനസ്സിലായല്ലോ. ജീവകം B2 റൈബോഫ്ലാവിൻ എന്നാണ് രാസനാമം. പാലിൻ്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണം റൈബോഫ്ലാവിനാണ്. സൂര്യപ്രകാശത്തിൽ നശിക്കുന്ന ജീവകമാണ് റൈബോഫ്ലാവിൻ. വൈറ്റമിൻ ജി അഥവാ ജീവകം ജി എന്നറിയപ്പെടുന്നു. അപര്യാപ്തത രോഗം ത്വക്ക് വിണ്ടുകീറൽ. ഓക്കെ, അപ്പോൾ ത്വക്കിൻ്റെ ആരോഗ്യം, ചർമ്മ ആരോഗ്യം നിലനിർത്താനാണ് റൈബോഫ്ലാവിൻ്റെ ധർമ്മം. അടുത്തത് B3 വളരെ എളുപ്പമാണ്. നിയാസിൻ അല്ലേ, അഥവാ നിക്കോട്ടിനിക് ആസിഡ് എന്നും പറയും. B3യുടെ പേരാണ് നിയാസിൻ. 3 എന്ന് പറയുന്നതിന് തീൻ എന്ന് പറയില്ലേ ഹിന്ദിയിൽ, അപ്പോൾ തീൻ നിയാസിൻ എന്നാലോചിക്കുക. നിക്കോട്ടിനിക് ആസിഡ് എന്നൊരു പേരും കൂടിയുണ്ട്. സ്ഥിരതയുള്ള ജീവകം, പ്രധാന ക്വസ്റ്റ്യൻ ആണ്, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഏറ്റവും സ്ഥിരതയുള്ള ജീവകം അഥവാ ഏറ്റവും സ്ഥിരതയുള്ള വൈറ്റമിൻ, ഏറ്റവും സ്ഥിരതയുള്ള വൈറ്റമിൻ ഏതാണ്? ജീവകം B3 അഥവാ നിയാസിൻ. രോഗം, ജീവകം B3യുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം പെല്ലഗ്ര. നിയാസിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം പെല്ലഗ്ര. പെല്ലഗ്ര കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഡിസീസാണ്. പെല്ലഗ്രയ്ക്കുള്ളൊരു വിശേഷണം 3D ഡിസീസ് അഥവാ 4D ഡിസീസ്. എന്താ പെല്ലഗ്ര വന്നാൽ നമുക്ക് 3D ആയിട്ട് കാണാൻ പറ്റുമോ? അല്ല, 3D, 3D വെച്ചിട്ടുള്ള രോഗങ്ങളാണ് പെല്ലഗ്രയ്ക്ക് ഉണ്ടാവുക. ഡെർമറ്റൈറ്റിസ്, ചർമ്മം, ചർമ്മത്തിനെ ബാധിക്കുന്ന ചർമ്മം ഒരു ത്വക്ക് രോഗമാണ് ഡെർമറ്റൈറ്റിസ് ഉണ്ടാവും. ഡിമെൻഷ്യ, ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ മെമ്മറി ലോസ് അല്ലേ, തലച്ചോറിനെ അതിൽ അഥവാ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഡിമെൻഷ്യ. ഡയറിയ, തീർന്നില്ലേ, ഡയറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദഹനേന്ദ്രിയ വ്യവസ്ഥയുണ്ടാക്കുന്ന വയറിളക്കം, അതുപോലുള്ള അസുഖമാണ് എന്ത്? ഡയറിയ.
അവസാനം ഇതെല്ലാം കൂടെ കൂടി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ചികിത്സ കിട്ടിയില്ലെങ്കിൽ ഡെത്ത്. അതുകൊണ്ടാണ് 4D. അപ്പോൾ 3D വേണമെങ്കിൽ 3D നിർത്താം, നല്ല പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്താൽ 3D കുറച്ച് നാളെ നിർത്താം. പക്ഷേ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ 4D ആകും, അതായത് ഡെത്ത് വരും. അപ്പോൾ ഡെർമറ്റൈറ്റിസ്, ഡിമെൻഷ്യ, ഡയറിയ ഫൈനലി ലീഡ്സ് ടു ഡെത്ത്. അപ്പോൾ B3 നിയാസിൻ എന്ന് പറയുന്ന ജീവകത്തിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? നാഡീ വ്യവസ്ഥയുടെ ആരോഗ്യം ഒരു ധർമ്മമാണ്, ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ആരോഗ്യം ഇതെല്ലാം എന്തിൻ്റെ ധർമ്മമാണ്? നിയാസിൻ അഥവാ ജീവകം B3 ധർമ്മമാണ്. നിക്കോട്ടിനിക് ആസിഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഏറ്റവും സ്ഥിരതയുള്ള ജീവകമാണ് നിയാസിൻ. രോഗം അപര്യാപ്തത രോഗം പെല്ലഗ്ര, PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പെല്ലഗ്ര നിയാസിൻ്റെ അഭാവം മൂലമാണ് പെല്ലഗ്ര ഉണ്ടാവുന്നത്. 3D അല്ലെങ്കിൽ 4D ഡിസീസ് എന്നറിയപ്പെടുന്നത് പെല്ലഗ്രയാണ്. 3D ഏതൊക്കെയാണ്? ഡെർമറ്റൈറ്റിസ്, ചർമ്മത്തെ ബാധിക്കുന്നു. ഡിമെൻഷ്യ, നാഡീവ്യവസ്ഥയെ അഥവാ തലച്ചോറിനെ ബാധിക്കുന്നു. ഡയറിയ, ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ബാധിക്കുന്നു. പ്രോപ്പർ ചികിത്സ കിട്ടിയില്ലെങ്കിൽ ഡെത്ത്, മരണം വരെ സംഭവിക്കാം. അപ്പോൾ ഈ രണ്ട് ജീവകങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ജീവകം നോക്കാം. ഓക്കെ, പഠിക്കാൻ പോകുന്നത് ജീവകം B5 ആണ്. B5 നേരത്തെ ഞാൻ പറഞ്ഞു, പാൻറ്റോതെനിക് ആസിഡ് അല്ലേ. ജീവകം B5 അറിയപ്പെടുന്നത് പാൻറ്റോതെനിക് ആസിഡ്. പെൻഡ എന്ന് പറയില്ലേ, പെൻഡ എന്ന് പറഞ്ഞാൽ എത്രയാ? 5 അല്ലേ. അപ്പം ജീവകം B5 പാൻറ്റോതെനിക് ആസിഡ്. അപര്യാപ്തത രോഗം പരസ്തേഷ്യ, പേര് കേട്ട് പേടിക്കേണ്ട, ഒരു ചർമ്മ രോഗമാണ്. പരസ്തേഷ്യ അല്ലെങ്കിൽ പരാസ്തേനിയ എന്നൊക്കെ ചില പുസ്തകങ്ങളിൽ കാണാം. അപ്പോൾ പരസ്തേഷ്യ എന്ന് പറയുന്ന ചർമ്മരോഗം ഏതിൻ്റെ അപര്യാപ്തത മൂലമാണ്? വൈറ്റമിൻ B5 അഥവാ പാൻറ്റോതെനിക് ആസിഡ്. പാൻറ്റോതെനിക് പെൻഡ, 5 പെൻഡ പാൻറ്റോതെനിക് എന്നാലോചിക്കാം. ഇനി ഈ ചർമ്മരോഗം, ഇതിൻ്റെ അപര്യാപ്തത കൊണ്ടൊരു ചർമ്മരോഗം ഉണ്ടാവുകയെങ്കിൽ ഈ ജീവകത്തിൻ്റെ ധർമ്മം എന്തായിരിക്കും? ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുക. അപ്പോൾ ജീവകം B5 ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. അഭാവ രോഗമാണെന്ത്? പരസ്തേഷ്യ അഥവാ പരാസ്തേനിയ എന്നൊക്കെ ചില പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്, ചർമ്മരോഗമാണ്. എന്താണ് ജീവകം B5 രാസനാമം? പാൻറ്റോതെനിക് ആസിഡ്. പാൻറ്റോതെനിക് ആസിഡ്. ജീവകം B6, അടുത്തത് ജീവകം B6 ആണ്. പിരിഡോക്സിൻ എന്നാണ് അറിയപ്പെടുന്നത്. ജീവകം B6 അറിയപ്പെടുന്നത് പിരിഡോക്സിൻ. ഞാൻ പറഞ്ഞു 6-ഡി-ഓക്സിൻ എന്നാലോചിക്കുക. അപ്പം രണ്ടിൽ ഒരു എക്സ് വരുന്നില്ലേ. അപ്പം ജീവകം B6 പിരിഡോക്സിൻ. RBC അരുണ രക്താണുക്കൾ അഥവാ ചുവന്ന രക്താണുക്കൾ, ചുവന്ന രക്താണുക്കളുടെ രൂപീകരണം, മോണയുടെ ആരോഗ്യം, പല്ലുകളുടെ ആരോഗ്യം, രക്തക്കുഴലുകളുടെ ആരോഗ്യം, ഇതൊക്കെ ജീവകം B6 ആണ്. അപ്പം RBC അതായത് ചുവന്ന രക്താണുക്കൾ, രക്തക്കുഴലുകൾ, മോണ, പല്ല്, ഇവയുടെയൊക്കെ ആരോഗ്യം B6 ആണ്. രോഗങ്ങൾ ഡെർമറ്റൈറ്റിസ്, ചർമ്മരോഗം വരും. അനീമിയ, ചിലപ്പോൾ കുറച്ച് ഹയർ ലെവലായിട്ട് മൈക്രോസൈറ്റിക് അനീമിയ എന്ന ഓപ്ഷനിലുണ്ടാവും. പൊതുവേ അനീമിയ, നമ്മുടെ ഈ 10th ലെവൽ എക്സാമിലൊക്കെ അനീമിയ എന്നാണ് ഉണ്ടാവുക. അപ്പോൾ അനീമിയ, ജീവകം B6 വേറൊരു ജീവകത്തിൻ്റെ അഭാവം മൂലവും അനീമിയ വരുന്നുണ്ട്. അപ്പോൾ ജീവകം B6 പിരിഡോക്സിൻ എന്നറിയപ്പെടുന്നു. ചുവന്ന രക്താണുക്കൾ അഥവാ RBCയുടെ രൂപീകരണം, രക്തക്കുഴലുകളുടെ ആരോഗ്യം, പല്ലുകൾ, മോണ എന്നിവയുടെ ആരോഗ്യം. അഭാവ രോഗമാണ് അഥവാ അപര്യാപ്തത രോഗമാണ് ഡെർമറ്റൈറ്റിസ്. സ്കിന്നിന് അസുഖം വരും. സ്കിന്നിന് ഒട്ടുമിക്ക ഈ ജീവകം B അപര്യാപ്തത മൂലം പലപ്പോഴും സ്കിന്നിന് അസുഖം വരും. നിങ്ങൾക്ക് വായ്പുണ്ണൊക്കെ അറിയില്ലേ, അപ്പോൾ എന്താ തരിക, B കോംപ്ലക്സ് ആണല്ലേ തരിക. അപ്പോൾ സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പെട്ടെന്ന് വരും ജീവകം B അഭാവം. അപ്പോൾ ചർമ്മരോഗമായ ഡെർമറ്റൈറ്റിസ് വരും. മൈക്രോസൈറ്റിക് അനീമിയ, അനീമിയ RBCയുടെ കൗണ്ട് കുറയൂലേ, അരുടെ രക്താണുക്കളുടെ അളവ് കുറഞ്ഞാൽ അത് രക്തത്തിൽ എന്താ ഇരുമ്പിൻ്റെ ആഗിരണം കുറയ്ക്കും, അപ്പോഴെന്താണ് അനീമിയ ഉണ്ടാവും. അപ്പം ജീവകം B6 പിരിഡോക്സിൻ. അടുത്ത ജീവകം B7 ബയോട്ടിൻ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. B7 ബയോട്ടിൻ മുടിയുടെ ആരോഗ്യത്തിന്, മുടിയുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ജീവകമാണ് ജീവകം B7. അതുപോലെ എയ്ഡ്സ് കണ്ടെത്താനുള്ള ഒരു ടെസ്റ്റാണ് അല്ലേ, എലീസ ടെസ്റ്റ്, ELISA എലീസ ടെസ്റ്റ്. അപ്പോൾ എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകമാണ് ബയോട്ടിൻ അഥവാ ജീവകം 7. ഓർക്കണേ, ജീവകം B7 അഥവാ ബയോട്ടിൻ. എലീസ ടെസ്റ്റ് എയ്ഡ്സ് കണ്ടെത്താനുള്ള ടെസ്റ്റാണ് എലീസ ടെസ്റ്റ്. അപ്പോൾ എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകമാണ് ബയോട്ടിൻ. ഓർക്കണേ, മുടിയുടെ ആരോഗ്യവും. ബീഫ്, ചിക്കൻ, മുട്ട, അതായത് പൊതുവേ മാംസാഹാരത്തിലാണ് ജീവകം B7 അഥവാ ബയോട്ടിൻ കാണപ്പെടുന്നത്. ബീഫ്, ചിക്കൻ, മുട്ട, ബീഫും ചിക്കനും മുട്ടയൊക്കെ നല്ലോണം കഴിച്ചാൽ മുടിയൊക്കെ നല്ലോണം വളരും എന്ന്
പറയുന്നത്. കാരണം പ്രോട്ടീനാണ് ഇതിൽ നിന്നൊക്കെ കാര്യമായിട്ട് കിട്ടുന്ന പ്രോട്ടീനാണ്. മുടി എന്താണ്? പ്രോട്ടീനാണ്. രോഗം സെബോറിയ, രോഗത്തിൻ്റെ പേരാണ് സെബോറിയ. അപ്പോൾ ജീവകം B7 ബയോട്ടിൻ എന്നാണ് അറിയപ്പെടുന്നത്, മുടിയുടെ ആരോഗ്യത്തിനാണ്. പൊതുവെ മാംസാഹാരത്തിൽ ബീഫ്, ചിക്കൻ, മുട്ട അത്തരത്തിലുള്ള മാംസാഹാരത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. എലീസ ടെസ്റ്റ് ഓർക്കണേ, എയ്ഡ്സിൻ്റെ ടെസ്റ്റായ എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്നുണ്ട്. മാംസാഹാരത്തിലാണ് കാണപ്പെടുന്നത്. അഭാവ രോഗം സെബോറിയ, സെബോറിയ ബയോട്ടിൻ, സെബോറിയ എന്നോർക്ക, ബാബ സെബോറിയ ബയോട്ടിൻ എന്നാലോചിക്കാം. അപ്പം ഇത്രയും കിട്ടിയല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് B9 ഉം B12 ഉം ആണ്. അതിനുശേഷം വൈറ്റമിൻ സി കൂടി പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് B9 നോക്കാം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ജീവകം B9 ആണ്. ഫോളിക് ആസിഡ്, ഫോളിക് ആസിഡ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഫോളിക് ആസിഡ് ഗുളികകൾ, ടാബ്ലറ്റ്സ് ഒക്കെ കേട്ടിട്ടില്ലേ? RBC രൂപീകരണം, അതായത് വിളർച്ച, അതായത് അരുണരക്താണുക്കളുടെ രൂപീകരണത്തിനായിട്ടാണ് ഫോളിക് ആസിഡ് സഹായിക്കുന്നത്. ഗർഭിണികൾക്ക് അല്ലേ നല്ല വിളർച്ച ഉണ്ടാവില്ലേ ഗർഭിണികൾക്ക്, അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കുന്നത്. IFA ടാബ്ലറ്റ്സ്, അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് ഗർഭിണികളോട് കഴിക്കാൻ പറയുന്ന ഒരു ടാബ്ലറ്റ്സ് ആണ്. അപ്പോൾ ഫോളിക് ആസിഡ് RBC രൂപീകരണത്തിന് സഹായിക്കുന്നു. അപര്യാപ്തത രോഗം എന്താ? RBCയുടെ രൂപീകരണം കുറഞ്ഞാൽ അനീമിയ. കുറച്ച് ഹയർ ലെവൽ പഠിക്കുകയാണെങ്കിൽ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, മെഗലോ ബ്ലാസ്റ്റിക് അനീമിയ. ഏതിൻ്റെ അഭാവം മൂലമാണ്? ഫോളിക് ആസിഡ്. അപ്പോൾ ഫോളിക് ബ്ലാസ്റ്റിക് എന്നാലോചിച്ചാൽ മതി. ഫോളിക് ആസിഡിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം മെഗലോ ബ്ലാസ്റ്റിക് അനീമിയ. ഫോളിക് ആസിഡ് RBC ചുവന്ന രക്താണുക്കൾ അഥവാ അരുണ രക്താണുക്കളുടെ രൂപീകരണത്തിന് സഹായിക്കുന്നു. ഗർഭിണികൾക്ക് അല്ലേ, ഗർഭിണികൾക്ക് നൽകുന്നതാണ് അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ്, IFA ടാബ്ലറ്റ്സ് അഥവാ IFA ഗുളികകൾ. അപര്യാപ്തത രോഗം മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. B12 സയനോകൊബാലമീൻ എന്താണ് അറിയപ്പെടുന്നത്? B12 വൈറ്റമിൻ B12 ജീവകം B12 എന്താണ്? സയനോകൊബാലമീൻ. അപ്പോൾ സയനോകൊബാലമീനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് കൊബാൾട്ട്. കൊബാൾട്ട് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് എന്തിനാണ് സഹായിക്കുന്നത്? ഇരുമ്പിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്നു. ഇരുമ്പെന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകമാണ് അല്ലേ, നമ്മുടെ RBCയുടെ രക്ത ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകമാണ് ഇരുമ്പ്. അപ്പോൾ ഇരുമ്പിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്നു കൊബാൾട്ട്. അപ്പോൾ കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം PSC പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചതാണ് സയനോകൊബാലമീൻ, വൈറ്റമിൻ B12 സയനോകൊബാലമീൻ. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം. കൊബാൾട്ട് എന്തിനാണ് സഹായിക്കുന്നത്? ഇരുമ്പിൻ്റെ ആഗിരണത്തിന്. ചുവന്ന മാംസത്തിൽ റെഡ് മീറ്റ്, നമ്മുടെ ആട്, ബീഫ് അങ്ങനെയുള്ള ഇറച്ചികളിലൊക്കെ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒന്നാണ് സയനോകൊബാലമീൻ അഥവാ B12. പക്ഷെ സസ്യബുക്കുകളിൽ, സസ്യാഹാരം കഴിക്കുന്നവരിൽ ഇതിൻ്റെ അപര്യാപ്തത വരാറുണ്ട്. മഴവെള്ളത്തിലുള്ള ഒരു ജീവകമാണ്. അപ്പം ചിലപ്പോൾ PSC ചോദിക്കാം മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാ? ജീവകം B12. രോഗം അനീമിയ, നേരത്തെ നമ്മൾ പറഞ്ഞു അനീമിയ അല്ലെ, RBCയുടെ കുറവുണ്ടാവും അതുകൊണ്ട് തന്നെ അനീമിയ വിളർച്ച വരും. പെർണീഷ്യസ് അനീമിയ, ഒന്നുകൂടെ സ്റ്റാൻഡേർഡാക്കി പറയുകയാണെങ്കിൽ പെർണീഷ്യസ് അനീമിയ. ഫോളിക് ആസിഡിൻ്റെ കുറവ് കൊണ്ട് മെഗാലോബ്ലാസ്റ്റിക്, ഫോളിക് ബ്ലാസ്റ്റിക് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. സയനോകൊബാലമീൻ അഥവാ B12 അപര്യാപ്തത മൂലം പെർണീഷ്യസ് അനീമിയ. അപ്പം ഇത്രയും ക്ലിയർ ആയല്ലോ, പോയിന്റ്സ് ഒക്കെ കിട്ടിയല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനായ വൈറ്റമിൻ സി. PSC ഏറ്റവും ഇഷ്ടപ്പെട്ട വൈറ്റമിനാണ് വൈറ്റമിൻ സിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ക്ലാസ് നോക്കാം. അടുത്തത് ജീവകം സി, വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ്. അസ്കോർബിക് ആസിഡ്, ജീവകം സി അസ്കോർബിക് ആസിഡ് എന്നാണ് രാസനാമം. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നു, PSC ഒരുപാട് തവണ ചോദിച്ചതാണ്. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം സി. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു. അപ്പോൾ രണ്ട് രീതിയിലുള്ള നഷ്ടമാണ്, ഒന്ന് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നു, രണ്ട് നമ്മുടെ ശരീരത്തിൽ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ഒരു ജീവകമാണ് ജീവകം സി. ആൻറ്റി ക്യാൻസർ ജീവകം എന്നറിയപ്പെടുന്നുണ്ട്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, അതായത് ഫുഡ് ചൂടാക്കി കഴിഞ്ഞാൽ നഷ്ടപ്പെടും. നമ്മളിപ്പോൾ ഈ പഴങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് ചെടിയിൽ നിന്ന് പറിച്ച് കഴുകി കഴിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടും. നെല്ലിക്കയാണെങ്കിലും ചെറുനാരങ്ങയാണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും അതുപോലെ പച്ചക്കറികളിലാണെങ്കിലും ഒക്കെ എന്തുണ്ട്? ജീവകം സി ഉണ്ട്. അപ്പോൾ ഫ്രഷ് ഫുഡായിട്ട് നമ്മൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് ജീവകം സി കിട്ടും. അതല്ല നമ്മൾ കുറേ പുഴുങ്ങിയും ചൂടാക്കിയൊക്കെ കഴിച്ചാൽ നഷ്ടപ്പെടുന്ന ഒരു ജീവകമാണ് ജീവകം സി. അപ്പോൾ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നൊരു പേരുണ്ട്. ആൻറ്റി ക്യാൻസർ ജീവകം എന്ന് മറ്റൊരു പേരും ഉണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ, അതായത് നമ്മൾ പറയില്ലേ ഇങ്ങനെയുള്ള പഴങ്ങളും പച്ചക്കറികളൊക്കെ ഒരുപാട് കഴിച്ചാൽ നല്ല രോഗപ്രതിരോധ ശക്തി വരും എന്ന് പറയില്ലേ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ജീവകമാണ് ജീവകം സി.
കൃത്രിമമായി വികസിപ്പിച്ചെടുത്ത ആദ്യ ജീവകം. അതായത് ഈ ജീവകം ശരിക്കും ആദ്യമായിട്ട് ഇത് എക്സ്ട്രാക്ട് ചെയ്തത് ക്യാബേജിൽ നിന്നാണ്. പക്ഷെ അതല്ലാതെ കൃത്രിമമായിട്ട് വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ജീവകം ജീവകം സി ആണ്. പി എസ് സിയുടെ ഒരു പഴയ ചോദ്യമാണ്, കൃത്രിമമായി വികസിപ്പിച്ചെടുത്ത ആദ്യ ജീവകം ജീവകം സി. പഴങ്ങൾ, പച്ചക്കറികൾ, സിട്രസ് ഫ്രൂട്ട്സ് എന്നിവയിൽ പ്രധാനമായും കാണപ്പെടുന്നു. നാരങ്ങ, ഓറഞ്ച് അതുപോലെയുള്ള നാരങ്ങ വർഗ്ഗത്തിൽപ്പെടുന്ന സംഭവങ്ങൾ, നെല്ലിക്ക എന്നിവയിലൊക്കെ എന്തുണ്ട്? നമ്മുടെ ജീവകം സി അടങ്ങിയിട്ടുണ്ട്. പാൽമുട്ട എന്നിവയിലില്ല. അപ്പോൾ ചിലപ്പോൾ പി എസ് സി ചോദിക്കും പാലിലും മുട്ടയിലും ഇല്ലാത്ത ജീവകം ഏതാണ്? ജീവകം സി. പാൽ സമ്പൂർണ്ണ ആഹാരമാണ് എന്നൊക്കെ പറയൂല്ലേ, പക്ഷെ ജീവകം സി പാലിലില്ല. മുറിവുണങ്ങാൻ സഹായിക്കുന്നുണ്ട്, ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. കലകളുടെ നിർമ്മാണം, കല എന്ന് പറഞ്ഞാൽ ടിഷ്യു, കോശങ്ങളുടെയും കലകളുടെയൊക്കെ കേടുപാടുകൾ തീർക്കാനും അതിൻ്റെ നിർമ്മാണത്തിനും പുതിയ കോശങ്ങളുടെ നിർമ്മാണത്തിനുമൊക്കെ സഹായിക്കുന്നുണ്ട്. രക്തക്കുഴലുകളുടെ ആരോഗ്യം, രക്തക്കുഴലുകൾ ആരോഗ്യത്തോടെ നിലനിർത്താൻ ഇരുമ്പിൻ്റെ ആകിരണം, ഇതിനൊക്കെ ഏത് സഹായിക്കുന്നുണ്ട്? ജീവകം സി സഹായിക്കുന്നുണ്ട്. കുറച്ച് പോയിൻറ്സും കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഇതൊന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്യൂ. ജീവകം സി രാസനാമം അസ്കോർബിക് ആസിഡ്. ജീവകം സി ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നു അല്ലേ, അതുപോലെ മൂത്രത്തിലൂടെയും നഷ്ടപ്പെടുന്നു. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ജീവകമാണ് ജീവകം സി. ആൻറ്റി ക്യാൻസർ ജീവകം എന്നും ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയിലൊക്കെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും സിട്രസ് ഫ്രൂട്ട്സിലാണ് അല്ലേ, നാരങ്ങ വിഭാഗത്തിൽപ്പെടുന്ന പഴങ്ങളിലും അതുപോലെ നെല്ലിക്കയിലുമൊക്കെയാണ് പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത്. അതുപോലെ കൃത്രിമമായി വികസിപ്പിച്ചെടുത്ത ആദ്യ ജീവകമാണ് ജീവകം സി. ആദ്യമായിട്ട് ഇത് വേർതിരിച്ചെടുത്തത് ക്യാബേജിൽ നിന്നാണ്. പാൽ, മുട്ട എന്നിവയിൽ അടങ്ങിയിട്ടില്ല. മുറിവ് ഉണങ്ങാൻ, ശരീര വളർച്ചയ്ക്ക്, രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിന്, കോശങ്ങളുടെയും കലകളുടെയും കേടുപാടുകൾ തീർക്കാൻ, ഇരുമ്പിൻ്റെ ആകിരണം തുടങ്ങിയവയ്ക്കൊക്കെ സഹായിക്കുന്ന വൈറ്റമിനാണ് ജീവകം സി. നമുക്ക് ജീവകം സിയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്സ് കൂടി നോക്കാം. അടുത്തത് ജലദോഷത്തിനുള്ള ഒരു ഔഷധമാണ് ജീവകം സി. നാരങ്ങയും തേനും അങ്ങനെ എന്തൊക്കെയോ പറയില്ലേ, ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞിട്ടോ അങ്ങനെന്തോ ജലദോഷത്തിനാണോ ഒരു തടി കുറയ്ക്കാനാണോ എന്തിനൊക്കെയോ കഴിക്കാറുണ്ട്. എന്താണെങ്കിലും ജലദോഷത്തിനുള്ള ഒരു ഔഷധമാണ് ജീവകം സി. അപര്യാപ്തത രോഗം എല്ലാവർക്കും അറിയാം, പി എസ് സി ഒരുപാട് തവണ ചോദിച്ചതാണ് സ്കർവി. ജീവകം സി സ്കർവി, അല്ലെങ്കിൽ ഒരു സ് ഉണ്ട് അല്ലേ, ജീവകം സി സ്കർവി അസ്കോർബിക് ആസിഡ് രാസനാമം. അപ്പോൾ സ്കർവി എന്ന് പറയുന്നത് ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്. നാവികരുടെ പ്ലേഗ്, നാവികർ പണ്ട് ഒരുപാട് നാവികർ മരണപ്പെടാൻ കാരണമായിട്ടുള്ളൊരു അസുഖമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന അസുഖം സ്കർവിയാണ്. പി എസ് സി ചോദിച്ചിട്ടുണ്ടേ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന അസുഖം സ്കർവി. ജെയിംസ് ലിൻഡാണ് ഈ സ്കർവി രോഗത്തിൻ്റെ കാരണവും അതിൻ്റെ ചികിത്സയൊക്കെ കണ്ടുപിടിച്ചത്. പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജെയിംസ് ലിൻഡ്. സ്കർവി രോഗത്തിൻ്റെ കാരണം വൈറ്റമിൻ സിയുടെ അഭാവം മൂലമാണ് എന്ന് കണ്ടെത്തിയതും അതിനുള്ള ചികിത്സ കണ്ടെത്തിയതും ജെയിംസ് ലിൻഡാണ്. ഇനി ഇത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് 2016 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് ചോദിച്ച ചോദ്യമാണ്. ബ്ലീഡിംഗ് ഗംസ്, അതായത് മോണയിൽ നിന്നും രക്തസ്രാവമുള്ള ഒരു ആൾക്ക് ഏത് വൈറ്റമിൻ്റെ അപര്യാപ്തത മൂലമാണ്? ഒരുപാട് പേര് വൈറ്റമിൻ കെ എന്നെഴുതി, രക്തസ്രാവമല്ലേ, അപ്പം രക്തം കട്ട പിടിക്കുന്ന സാധനമല്ലേ, പക്ഷേ മോണയിൽ നിന്നും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്കർവി. അതായത് മോണയിൽ നിന്നുള്ള രക്തസ്രാവമൊക്കെയാണ് സ്കർവിയുടെ ലക്ഷണം. അപ്പോൾ ബ്ലീഡിംഗ് ഗംസ്, മോണയിൽ നിന്നും രക്തസ്രാവമുള്ള ഒരാൾക്ക് ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ്? ജീവകം സി. പ്രധാനമാണ് മോണയിൽ നിന്നുള്ള രക്തസ്രാവം ജീവകം സിയുടെ അപര്യാപ്തത മൂലമാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്സ് മനസ്സിലായോ? ജലദോഷത്തിനുള്ള ഔഷധമായിട്ട് ജീവകം സി കൊടുക്കും. അപര്യാപ്തത രോഗം സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് എന്നാണ് അറിയപ്പെടുന്നത്. ജെയിംസ്, അതായത് ഫ്രഷ് ഫുഡൊന്നും നാവികർക്ക് കിട്ടൂലല്ലോ, നാവികർക്ക് അവർക്ക് പ്രിസർവ്ഡ് ഫുഡല്ലേ കിട്ടൂ, അപ്പോൾ ഫ്രഷ് ഫുഡ് കിട്ടാത്തത് കൊണ്ട് തന്നെ സ്കർവി ഉണ്ടാകും. അപ്പോൾ ജെയിംസ് ലിൻഡാണ് സ്കർവി രോഗത്തിൻ്റെ കാരണവും ചികിത്സയൊക്കെ കണ്ടെത്തിയത്. മോണയിൽ നിന്നുള്ള രക്തസ്രാവം, അതിനുള്ള പ്രതിവിധി ജീവകം സി ആണ്. ജീവകം സിയുടെ അപര്യാപ്തത കൊണ്ട് മോണയിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകും. അപ്പോൾ ഇത്രയുമാണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ അഥവാ ജീവകങ്ങളെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ. പ്രധാനമല്ലാട്ടോ, ഒരുവിധപ്പെട്ട എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പാർട്ട് 2 കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. നാളത്തെ റിവിഷൻ ടെസ്റ്റിനുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് പഠിച്ച്, ഇതിപ്പോൾ പഠിക്കേണ്ട, ഇന്നത്തെ റിവിഷൻ ടെസ്റ്റിനുള്ള ആദ്യം പഠിക്കുക, അതിനുശേഷം ഇത് പഠിച്ച് സെറ്റാവുക, അപ്പോഴേക്കും പാർട്ട് 2 അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.